ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ കുറച്ച് കുരുമുളക് പൊട്ടിക്കാൻ പോവാണ്. അതിന് കവറൊക്കെ എടുത്ത് അരയിൽ കെട്ടിയിട്ടുണ്ട്. കുരുമുളകിൻ്റെ വിളവെടുപ്പിനെ കുറിച്ചൊക്കെ നമുക്കറിയാം, പക്ഷെ നമ്മുടെ കുട്ടികൾക്കൊന്നും അത് അറിയില്ല കേട്ടോ. നെല്ല് കായ്ക്കുന്ന മരം ഏതാണെന്ന് ചോദിക്കുന്ന കുട്ടികളാണ് ഇപ്പം നമ്മളുള്ളത്. അത് ഉയരത്തിലേക്ക് പടർന്നു പോകുന്നൊരു വള്ളിയാണെന്നും അതിനെ കോണി വെച്ച് കയറി പൊട്ടിക്കണമെന്നും ഇപ്പോഴത്തെ മക്കൾക്കൊന്നും അറിയില്ല. അവർക്കും കൂടി കാണാൻ വേണ്ടിയിട്ടാണ് ഈ വിളവെടുപ്പ് ഞാൻ കാണിച്ചത്. വളരെയധികം ഉയരത്തിൽ കയറി പോകുന്നൊരു ചെടിയാണ് കുരുമുളക്. ഇതിങ്ങനെ ഓരോന്നോരോന്നായി പൊട്ടിച്ചിട്ട് നമ്മുടെ അരയിൽ കെട്ടിയിട്ടുള്ള ചാക്കിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുക ചെയ്യുക സാധാരണ കേട്ടോ. വലിയ ചാക്കൊക്കെയാണ് കെട്ടുക. ഞാനിപ്പോൾ ഇത് കാണിക്കാൻ വേണ്ടി ഒരു ചെറിയ കവറ് കെട്ടിയെന്ന് മാത്രം. ഞാനീ പറിച്ചുകൊണ്ടിരിക്കുന്ന കുരുമുളക് തൈക്ക് ഒരു 5-6 വർഷത്തെ പ്രായമുള്ളൂ കേട്ടോ. നട്ട് ഏകദേശം ഒരു 3 വർഷമൊക്കെ ആകുമ്പോഴേക്കും നമ്മൾ അത് കായ്ച്ചു തുടങ്ങും. നമുക്ക് വിളവെടുക്കുക. മറുനാട്ടിലേക്ക് കയറ്റുമതി ചെയ്യുന്ന ഈ കുരുമുളകിന് കറുത്ത പൊന്നൊന്നും പേര് പറയുന്നു നമുക്കൊക്കെ അറിയാമല്ലേ. പണ്ട് ബ്രിട്ടീഷുകാർ പോകുമ്പോൾ നമ്മളെ കുരുമുളക് വള്ളി കുറേയധികം കൊണ്ടുപോയത്രേ. അത് കണ്ടിട്ടൊരു വൃത്തിന് ഓടി വന്ന് പറഞ്ഞ തിരുമേനി നമ്മുടെ കുരുമുളക് വള്ളിയൊക്കെ കൊണ്ടുപോകുന്നുണ്ട്, ഇനി നമുക്ക് കയറ്റുമതി ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല എന്ന്. അതിന് തിരുമേനി പറഞ്ഞ മറുപടി എന്താണെന്നോ, അവർക്ക് കുരുമുളക് വള്ളിയല്ലേ കൊണ്ടുപോകാൻ പറ്റുള്ളൂ, നമ്മുടെ ഞാറ്റുവേല കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ എന്നാണ് ചോദിച്ചത്. കാരണം എന്താണെന്ന് അറിയോ, തിരുവാതിര ഞാറ്റുവേലയ്ക്കാണ് ഇത് കൂടുതലും നമ്മൾ വെച്ച് പിടിപ്പിക്കുക. കാരണം ആ സമയത്ത് ഇത് വെച്ച് പിടിപ്പിച്ച് കഴിഞ്ഞിട്ട് ഒരിക്കലും അത് നശിച്ചു പോവില്ല. കുരുമുളക് വള്ളി നട്ടുപിടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഇതിന് ചുറ്റുപോറന്നൊക്കെ എടുക്കുന്ന ഈ റണ്ണേഴ്സ് ഉണ്ടല്ലോ, അതിൽ ആരോഗ്യമുള്ള വള്ളിയാണ് തിരഞ്ഞെടുക്കേണ്ടത്. തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യവും കുറച്ചത് നീളത്തിൽ മുറിച്ചെടുക്കണം ഇതുപോലെ. കാരണം എന്താണെന്നോ, ഇതേപോലെ ഒരു നോഡ് എന്നുള്ളത് മുറിച്ചെടുത്താലും അതിൽ വേരുണ്ടാവുകയും ചെയ്യും, അത് ചെടിയായിട്ട് വളരുകയും ചെയ്യും. പക്ഷെ നീളത്തിലൊരു കമ്പുണ്ടെന്ന് വെച്ചെങ്കിൽ അതിങ്ങനെ ചുരുട്ടി വെച്ച് കുഴിച്ചിട്ട് കഴിഞ്ഞാൽ ആ ചെടി വളരെ ആരോഗ്യത്തോടെ വളരുകയും ഒരുപാട് വിളവ് നമുക്കതിൽ നിന്ന് ലഭിക്കുകയും ചെയ്യും. കാരണം അതിനൊരുപാട് വേരുള്ളത് കൊണ്ടാണ്. നമ്മൾ വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു 3-4 കമ്പുകൾ വെക്കണം. എന്നാലേ 2-3 പിടിച്ച് കിട്ടുള്ളൂ നമുക്ക്. മാത്രമല്ല, കുറച്ചധികം തിക്നെസ്സോട് കൂടി മേലേക്ക് കയറി പോവുകയും ഒരു മരത്തിൽ നിന്ന് തന്നെ നമുക്ക് ഒരുപാട് വിളവെടുക്കാനും സാധിക്കും. നമ്മുടെ വീട്ടിലുള്ള മാവിലും പ്ലാവിലും കവുങ്ങിലും ഒക്കെ ഇതിന് പടർത്താൻ പറ്റൂ കേട്ടോ. ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഒരു കവുങ്ങിൻ്റെ തടത്തിലാണ് ഇത് വയ്ക്കാൻ പോണത്. ഇതുപോലെ ഞാൻ വെച്ച തൈകളിൽ നിന്നാണ് ഇപ്പോൾ നമ്മൾ കുരുമുളക് പറിക്കുന്നത് നമ്മൾ കണ്ടത്. ഇതുപോലെ ഒരു 2-3 മരത്തിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് വീട്ടാവശ്യത്തിനുള്ള കുരുമുളക് പൈസ കൊടുത്ത് മേടിക്കാതെ നമ്മളെ വീട്ടിൽ നിന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഞാൻ ആ കുരുമുളക് വള്ളി ഒന്ന് നീളത്തിൽ വെച്ചിട്ട് ഒന്ന് ചുരുട്ടി വെച്ച് കൊടുക്കുന്നുണ്ട്. കുറച്ചധികം സ്പേസിൽ നിന്നാൽ അധികം വിളവ് കിട്ടുന്നുള്ളതുകൊണ്ടാണ്. വേരൊക്കെ പിടിച്ച് വളർന്നു തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്കതിന് കുറച്ച് ചാണകമൊക്കെ ചേർത്ത് കൊടുത്താൽ നല്ല ആരോഗ്യത്തോടു കൂടി ഈ വള്ളി വളരും. കണ്ടാൽ ഞാൻ ഇതേപോലെ ഒന്ന് വളച്ച് വെച്ച് കൊടുത്തതിന് ശേഷം അതിൻ്റെ മേലേക്ക് കുറച്ച് മണ്ണൊക്കെ ഇട്ട് കൊടുക്കുക. കുരുമുളക് നട്ടിട്ടുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് എന്നും പോയിനെ പരിചരിക്കേണ്ട ഒരു ആവശ്യമില്ല. അത് വേര് പിടിച്ച് കഴിഞ്ഞാൽ കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുക്കാൻ മാത്രമേ വേണ്ടുള്ളൂ. ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്, ഇതിന് ഉയരങ്ങളിലേക്ക് പടർന്നു പോകുമ്പോൾ നമ്മൾ കയ്യെത്തുന്ന ദൂരം വരെ നമുക്കൊന്ന് മുകളിലേക്ക് ഒരു കയറ് വെച്ചിട്ട് ഇങ്ങനെ കെട്ടി കെട്ടി ഉയർത്തി കൊടുക്കണം, അല്ലെങ്കിൽ അത് മറിഞ്ഞ് വീഴും. വേര് മരത്തിൽ പിടിച്ചു കഴിഞ്ഞ് പിന്നെ അവർ ഉയരങ്ങളിലേക്കാണ് കയറിപ്പോയിക്കോളും. ഇപ്പോൾ ഇത് കണ്ടില്ലേ, ഞാനൊരു കവുങ്ങിൻ്റെ കഷ്ണം പാള വെച്ചിട്ടാണ് ഇത് കെട്ടി കൊടുക്കുന്നത്. ഒരു പരിചരണം വേണ്ടാത്ത ഈ കുരുമുളകിനെ നമ്മൾ കയ്യൊഴിയരുത്. നമ്മുടെ വീട്ടിൽ നിർബന്ധമായി നമ്മൾ വെച്ച് പിടിപ്പിക്കേണ്ടതാണ്. ഇതിപ്പോൾ പൊട്ടിച്ച കുറച്ച് കുരുമുളകാണ്, ഇനി ഒരുപാട് പൊട്ടിക്കാനുണ്ട്. ഇനി മുകളിൽ കയറി പൊട്ടിക്കാൻ പ്രയാസമുള്ളവർക്ക് മരത്തിൻ്റെ താഴെ നിന്ന് ക്ലീൻ ആക്കി ഇട്ട് കഴിഞ്ഞാൽ അവിടുന്ന് പെറുക്കിയാൽ എടുക്കാവുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്യണേ.